നമസ്കാരം ഹിന്ദു ക്ഷേത്രങ്ങളും അതുപോലെ ആരാധനാലയങ്ങളും വിശ്വാസങ്ങളും ഒക്കെ തന്നെ ഈ ഇടതുപക്ഷക്കാർക്കും സഖാക്കന്മാർക്കും ഒക്കെ പുച്ഛമാണ് സഖാക്കന്മാർ ഇലക്ഷൻ മത്സരിച്ചാൽ ഏത് ഹിന്ദു ആയാലും പോയി വോട്ട് ചെയ്തുകൊള്ളും എന്നുള്ള അവരുടെ ആ ഒരു ധാരണ ആണ് ഇതിനു പിന്നിൽ ആത്യന്തികമായി പ്രവർത്തിക്കുന്നത് പിന്നെ ഹൈന്ദവ സമുദായത്തിൽ സമുദായങ്ങളിൽ ഒരു ഏകീകരണമില്ല അത് വലിയൊരു വിഷയമാണ് നമ്മൾ പലപ്പോഴും ശ്രീ അലി അക്ബർ അതുപോലെ ശ്രീ ടി പി സെൻകുമാർ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ് സാമുദായിക ഏകീകരണം എന്ന് പറയുന്ന ഒരവസ്ഥ അതായത് എൻ എസ് എസും എസ് എൻ ഡി പിയും കെ പി എം എസ് തുടങ്ങി വിവിധ സമുദായങ്ങളുണ്ടല്ലോ ഹൈന്ദവ സമുദായങ്ങൾ എല്ലാവരും യോഗക്ഷേമസഭ അങ്ങനെയുള്ള സമുദായങ്ങളെല്ലാം ചേർന്ന് ഒരു ഹിന്ദു ഏകീകരണത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും കുറച്ചെങ്കിലുമൊക്കെ സംരക്ഷിക്കപ്പെടും എന്ന ഒരു അഭിപ്രായമാണ് ഉള്ളത് പൊതുവേ അങ്ങനെയല്ലേ അതെ ഈ ഏകീകരണമില്ലായ്മ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ ഏക്കർ കണക്കിന് ഭൂമി സർക്കാർ ഭൂമി അല്ലെങ്കിൽ ക്ഷേത്രഭൂമിയും സർക്കാർ ഭൂമിയും ഒക്കെ ഒന്നാക്കി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം വിഴുങ്ങാനുള്ള ഒരു കേന്ദ്രമായി മാത്രം കണ്ടുകൊണ്ട് ക്ഷേത്രങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ തൃണവത്ഗണിച്ചുകൊണ്ട് ഹൈന്ദവ വിശ്വാസങ്ങളെ ഹൈന്ദവരെ ആകെ തൃണവത്ഗണിച്ചുകൊണ്ടാണ് ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ മുമ്പോട്ട് പോകുന്നത് അതായത് ഈ ഹൈന്ദവ ആരാധനാക്രമത്തിലും അതുപോലെ തന്നെ ക്ഷേത്ര വിശ്വാസങ്ങളിലുമൊക്കെ ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഇടപെടാൻ തുടങ്ങി അന്ന് തുടങ്ങി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവയുടെയൊക്കെ നമ്മുടെ സനാതന മൂല്യങ്ങളുടെയൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങളുടെയൊക്കെ അധപ്പതനം എന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് അത് ശരിയാണ് ഈ വേറൊരു മതത്തിലും ഇത് കടന്നു കയറാൻ ഒരു രാഷ്ട്രീയക്കാരെയും കടന്നു കയറാൻ അവർ അനുവദിക്കില്ല ക്രിസ്ത്യൻ പള്ളികളിലും മുസ്ലിം മോസ്കുകളിലുമൊന്നും ഒരു രാഷ്ട്രീയക്കാരനും ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയില്ല അവരുടെ കാല് പിടിക്കാനേ കഴിയൂ അവിടെ പോയി അവരുടെ കാല് നമസ്കരിച്ച് തിരിച്ചു പോരാനല്ലാതെ കഴിയില്ല ഇവിടെ ക്ഷേത്രജീവനക്കാരെ ഭീഷണിപ്പെടുത്തും ക്ഷേത്രജീവനക്കാരെ സ്ഥലം മാറ്റും ക്ഷേത്ര ജീവനക്കാരുടെ മെക്കിട്ട് കയറും ക്ഷേത്രങ്ങൾ പൊളിച്ച് ഹാളുകൾ പണിയും അല്ലെങ്കിൽ ക്ഷേത്രഭൂമിയിൽ വേണമെങ്കിൽ ബാർ ഹോട്ടലുകൾ പണിയും എന്തും ചെയ്യും ക്ഷേത്രഭൂമി പാട്ടത്തിന് കൊടുക്കും ക്ഷേത്രഭൂമിയിൽ കപ്പ നടും എന്തും ചെയ്യും കാരണം ഹിന്ദു മിണ്ടില്ല ഹൈന്ദവ സമൂഹം പ്രതികരിക്കില്ല എന്ന ഒരു തോന്നലാണ് ഇവർക്കുള്ളത് അത് ഒരു പരിധിവരെ ശരിയാണ് താനും അത് വിമർശനാത്മകമായിട്ട് തന്നെ പറയുകയാണ് അതൊരു പരിധിവരെ ശരിയാണ് നമ്മുടെ സാമുദായിക ഏകീകരണവും സാമുദായിക ഐക്യവും ഒക്കെ തന്നെ ഊട്ടിയുറപ്പിക്കേണ്ട കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം പല കാര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ ചൂണ്ടിക്കാട്ടാൻ തൃശ്ശൂർ ജില്ലയിലെ പൈങ്കുളം മഹാവിഷ്ണു ക്ഷേത്രം ഈ ക്ഷേത്രഭൂമിയുടെ അവസ്ഥയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായിട്ടുണ്ട് അവിടെ എന്താണ് സംഭവിച്ചത് പൈങ്കുളങ്ങര മഹാവിഷ്ണുവിൻ്റെ ഈ അവസ്ഥ കാണുക ഒരു സ്വാഭിമാന ഹിന്ദുവിനും ജീവിതത്തിൽ ഒരിക്കലും സഖാക്കൾക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ല ആ അവസ്ഥ എന്താണെന്ന് നോക്കാം 2 ഏക്കർ 66 സെന്റ് വസ്തുവിൽ നിന്നിരുന്ന ക്ഷേത്രം പൊളിച്ചു കളഞ്ഞാണ് ഹിന്ദു നാമധാരികളായ 4 സഖാക്കൾ ഭഗവാനെ എടുത്തെറിഞ്ഞത് ഭഗവാന്റെ ആ വിഗ്രഹം എടുത്ത് എറിഞ്ഞു ഇപ്പോൾ ആ ജന്തുക്കൾ ഭഗവാന്റെ വസ്തുവിൽ വീട് വെച്ച് കഴിയുകയാണ് കൊള്ളാം അല്ലേ ക്ഷേത്രഭൂമിയിൽ കയ്യേറി ക്ഷേത്രഭൂമിയിൽ നിന്ന് പ്രധാനപ്പെട്ട മൂർത്തിയുടെ വിഗ്രഹം എടുത്ത് മാറ്റി എടുത്ത് എറിഞ്ഞ് കാട്ടിൽ കളഞ്ഞ് അവിടെ സുന്ദരമായ വീട് വെച്ച് സുഖമായി താമസിക്കുന്നു 64 സെന്റ് ഉണ്ടായിരുന്ന പൈങ്കുളം നികത്തി തെങ്ങും വാഴയും വെച്ചു ആ ക്ഷേത്രത്തിൻ്റെ കുളം നികത്തി അവിടെ തെങ്ങും വാഴയും വെച്ചു അല്ലേ നല്ല രീതിയിലുള്ള പ്രവർത്തനം എന്നിട്ടും ഇവിടെ ഹൈന്ദവ സമൂഹം ഒന്നും മിണ്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം എറിഞ്ഞു കളഞ്ഞ ഭഗവാന്റെ വിഗ്രഹം പെരുവാരം മഹാദേവ ക്ഷേത്രത്തിന് വെളിയിലുള്ള കിഴക്കേ ആലമര ചുവട്ടിൽ കാറ്റും മഴയും വെയിലുമേറ്റ് അനാഥമായി മോക്ഷവും കാത്തു കഴിയുന്ന ആ അവസ്ഥ ആരുടെയും കണ്ണു നനയിക്കും മന്നം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ അകത്തളത്തിൽ സഖാക്കൾ ഒളിപ്പിച്ചിരിക്കുന്ന വിഷ്ണു വിഗ്രഹം ക്ഷേത്ര പുനരുദ്ധാരണം നടത്താൻ എത്തിയ കരാറുകാരൻ ആണ് കണ്ടിട്ട് ദയ തോന്നി പെരുവാരം ക്ഷേത്രത്തിൻ്റെ ആൽത്തറയിൽ സ്ഥാപിച്ചത് ഇവിടെ ആർക്ക് വേണമെങ്കിലും ഭഗവാനെ ഇവിടെ ഭക്തർക്ക് വേണം സഖാക്കളെ ക്ഷേത്രഭൂമിയിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കി ഭഗവാനെ പൈങ്കുളങ്ങര ക്ഷേത്രം സ്ഥാപിച്ച് പ്രതിഷ്ഠിച്ചിരിക്കും എന്ന് ഭഗവാന്റെ പാദത്തിൽ തൊട്ട് ശപഥം ചെയ്യുന്ന ആ ഒരവസ്ഥയിലേക്ക് ഹൈന്ദവ സമൂഹം എത്തണം ഹൈന്ദവ വിശ്വാസങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും അതുപോലെ തന്നെ സനാതന മൂല്യങ്ങൾക്കും വേണ്ടി പോരാടുന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ആർ കൃഷ്ണരാജ് അദ്ദേഹം വളരെ വേദനയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയ ആ പോസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഞാൻ വായിച്ചത് അദ്ദേഹം തന്നെ ഈ വിഷയത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് അദ്ദേഹം പറയുന്നു അവസാനിപ്പിക്കുന്ന പോസ്റ്റിങ്ങിനാണ് അവസാനിപ്പിക്കുന്നത് നെഞ്ചിൽ ചൈനയും തലയിൽ പാകിസ്ഥാനും വയറ്റിൽ നാട്ടുകാരെ പറ്റിച്ച കാശുമായി നടക്കുന്ന അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന ഹിന്ദു വിരുദ്ധ മൃഗങ്ങളായ സഖാക്കളെ നിങ്ങൾക്ക് മാപ്പില്ല എന്ന് ഉറക്കെ പറയാൻ ആ മനുഷ്യൻ സാധിച്ചിരിക്കുന്നു അതുതന്നെ ഓരോരുത്തരും ഏറ്റു പറയണം നിങ്ങൾക്ക് മാപ്പില്ല നിങ്ങളിവിടെ ഹൈന്ദവൻ്റെ നെഞ്ചത്ത് കയറുന്നു ഹൈന്ദവനെ ചവിട്ടിയരയ്ക്കുന്നു ക്ഷേത്രങ്ങൾ തകർക്കുന്നു ക്ഷേത്രങ്ങളിൽ കപ്പയും വാഴയും നടന്നു വിഗ്രഹങ്ങൾ എടുത്തെറിയുന്നു നിങ്ങൾക്ക് മാപ്പില്ല ഈ വിഷയത്തിൽ ഇടപെട്ട അഡ്വക്കേറ്റ് ആർ കൃഷ്ണരാജ് തത്വമേ ന്യൂസിനോട് പ്രതികരിച്ചു ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ട ദേവസ്വം എന്ന രാഷ്ട്രീയ വിമുക്തമാവുന്നു അന്നേ ഹൈന്ദവന്
അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസിക്ക് ഹൈന്ദവ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ അപജയം രാഷ്ട്രീയക്കാരെ ദേവസ്വം ഭരിക്കുന്നത് കൊണ്ടുണ്ടാകുന്നതാണ്. അവർക്ക് സമൂഹ ഹിന്ദു സമാജത്തിനോടോ ആചാരങ്ങളോടോ അനുഷ്ഠാനങ്ങളോടോ ഹൈന്ദവനോടോ തന്നെ യാതൊരു പ്രതിബദ്ധതയോ കമ്മിറ്റ്മെന്റോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു അപജയം നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. പൈങ്കുളം ക്ഷേത്രത്തിന്റെ കാര്യം തന്നെ പറഞ്ഞാല് 2 ഏക്കർ 66 സെന്റ് സ്ഥലം ഉണ്ടായിരുന്ന പൈങ്കുളം ദേവസ്വം എല്ലാ റവന്യൂ റെക്കോർഡിലും പൈങ്കുളം ദേവസ്വത്തിന്റെ വസ്തുവായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു ഒരു സ്ഥലം. ആ സ്ഥലം 4 കുടുംബക്കാര് ഹിന്ദുക്കളാണ്, പക്ഷെ അടിയുറച്ച സഹാക്കളുമാണ്. ഈ 4 കുടുംബങ്ങൾ കയ്യേറി ക്ഷേത്രം പൊളിച്ചു കളഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹം മന്നം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ മൂലയ്ക്ക് കൊണ്ടിടുകയായിരുന്നു. അത് ആ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം റിപ്പയറിന് വന്ന ഒരു കോൺട്രാക്ടർക്ക് മനസ്സലിവ് തോന്നിയിട്ടാണ് ആ വിഷ്ണു മഹാവിഷ്ണുവിന്റെ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ വിഗ്രഹം എടുത്ത് പെരിയാരം ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള ആൽത്തറയിൽ കൊണ്ട് സ്ഥാപിച്ചത്. അവിടെ മഞ്ഞും വെയിലും മഴയും എല്ലാം കൊണ്ട് ഭഗവാന്റെ ആ വിഖ്യാത രൂപത്തിലുള്ള ആ വിഗ്രഹം ഇരിക്കുന്ന കണ്ടാൽ ഏത് സ്വാഭിമാന ഹിന്ദുവിന്റെയും ഹൃദയം തകരും. ഒരു കാര്യം ഞാന് ഹിന്ദു സമാജത്തിനോട് പറയുകയാണ്, ദേവന്റെ ഭൂമി ദേവനാണ്, അതിന് യാതൊരു തർക്കവുമില്ല. അത് 1 ഇഞ്ച് ഭൂമി പോലും നഷ്ടപ്പെടാതെ നഷ്ടപ്പെട്ട ഭൂമികൾ കയ്യേറിയ ഭൂമികൾ അത് ആരാണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അത് തിരിച്ചു പിടിച്ചിരിക്കും. അതിനുള്ള പോരാട്ടം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. വ്യാപകമായി തന്നെ അത് വരികയാണ്. എല്ലാ സ്ഥലത്തു നിന്നും ഹൈന്ദവ വിശ്വാസികൾ മുന്നോട്ട് വരുന്നുണ്ട്. ഹൈന്ദവ ക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഈ 4 കയ്യേറ്റക്കാരെ അവിടുന്ന് പുറത്താക്കി അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായി ആ പൈങ്കുളം ഭഗവാനെ അവിടെ പുനഃപ്രതിഷ്ഠിക്കുന്നത് വരെ വിശ്രമമില്ല എന്നെയാണ് ഹിന്ദു സമാജത്തിന് വാക്ക് നൽകുകയാണ്. ഈ ക്ഷേത്രവിഗ്രഹം പുനഃസ്ഥാപിച്ച് പുനഃപ്രതിഷ്ഠ നടത്തുന്നതുവരെ ശ്രീ കൃഷ്ണരാജിന് വിശ്രമമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും നിയമത്തിന്റെ വഴികൾ തേടുക തന്നെ വേണം. ഞാൻ ആദ്യം സൂചിപ്പിച്ച ആ ഹിന്ദു ഏകീകരണം, ആ സാമുദായിക ഏകീകരണം നമ്മൾ മറക്കരുത്. അതാണ് നമുക്ക് ആവശ്യം. അല്ലെങ്കിൽ ഇവർ ഇവിടെ ഹൈന്ദവ സമൂഹത്തെ ചവിട്ടി തേക്കും. 1921 ആവർത്തിച്ചത് വേറൊരു രീതിയിൽ ഇവിടെ ആവർത്തിക്കും. ഇവിടെ ഹൈന്ദവ സമൂഹം തമസ്കരിക്കപ്പെടും, തിരസ്കരിക്കപ്പെടും, ശക്തിയായി മുമ്പോട്ട് പോയേ പറ്റും. ഇല്ലെങ്കിൽ നമ്മുടെ ആരാധനാലയങ്ങൾ പൊളിഞ്ഞു വീഴുന്നതും നമ്മുടെ ആരാധനാമൂർത്തികൾ അനാഥമായി വഴിയിൽ കിടക്കുന്നതും നമുക്ക് കാണേണ്ടി വരും. ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ്, ശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ നൽകുന്നത്. തീർച്ചയായും ഇത് മാറിയേ പറ്റും. ഹൈന്ദവ സമൂഹത്തിനെതിരെയുള്ള ഹൈന്ദവ വേട്ടയ്ക്കെതിരെയുള്ള ശബ്ദം ഹൈന്ദവർ തന്നെ ഉയർത്തണം. അതിന് സാമുദായിക ആ സാമൂഹ്യ ഏകീകരണത്തിന് നമ്മൾ ഓരോരുത്തരും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നേതൃത്വം കൊടുക്കണം. അതേ രക്ഷയുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ അപമാനിതരാകും, വീണ്ടും നമ്മൾ ഇരുട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. ജാഗ്രത. വെബ് ഡെസ്ക് 10 മണി ന്യൂസ്.